മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? ആ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സെല്ലാം നിങ്ങൾ പഠിച്ചുകൊണ്ടാണോ വന്നിരിക്കുന്നത്? നമുക്കൊന്ന് പ്രാർത്ഥനയോടുകൂടി തുടങ്ങിയാലോ? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാമോ? കണ്ണടച്ച് കൈകൂപ്പി പിടിച്ചേ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. എല്ലാവരും ഉച്ചത്തിലൊന്ന് പറഞ്ഞേ, ആമേൻ. ആ, നല്ല കുട്ടികളാണ് എല്ലാവരും, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. എങ്കിലേ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ആ, കഥയും ഇഷ്ടമാണ്, പാട്ടും ഇഷ്ടമാണല്ലേ. എന്നാ സിസ്റ്റർ ഒരു കഥ പറയട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമോ? ആ, പണ്ട് ഈ ദേശവും കാലവും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലം. അങ്ങനെ ഇരിക്കെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് സ്നേഹിതനായിരുന്നു, വലിയ ശക്തിമാനായിരുന്നു ആ രാജാവ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പേരില്ലേ, ഉണ്ടല്ലേ. അതേപോലെ തന്നെ ഈ രാജാവിന് ഒരു പേരുണ്ട്. രാജാവിൻ്റെ പേരാണ് ദൈവം. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവം. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. രാജാവിൻ്റെ പേരാണ് ദൈവം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാജാവായ ദൈവം വചനമാകുന്ന വാക്കുകൊണ്ട് അരുളി ചെയ്തു, ആകാശം ഉണ്ടാകട്ടെ, ഭൂമി ഉണ്ടാകട്ടെ. അപ്പം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതാരാണ്? ആ, ഈ ദൈവം. അപ്പം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതാരാണ്? എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവം. ആ, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാജാവായ ദൈവം ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവായിരുന്നേ. അപ്പോൾ ഒന്ന് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി. ആകാശത്തൊന്നുമില്ല, ഒന്നുമില്ല. ഈ ദൈവം പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. ഉടനെ വെളിച്ചം ഉണ്ടായി. നിങ്ങളെ, പകൽ സമയത്ത് ആകാശത്തേക്ക് നോക്കാറില്ലേ? ആകാശത്ത് എന്താ ഉള്ളേ? ആ, സൂര്യൻ. സൂര്യനെ സൃഷ്ടിച്ചതാരാ? ഈ ദൈവം. അപ്പം സൂര്യനെ സൃഷ്ടിച്ചതാരാണ്? ദൈവം. ഉച്ചത്തിൽ പറഞ്ഞേ, ആ, സൂര്യനെ കണ്ടിട്ടുണ്ടെന്നോ? ആ, സൂര്യനെ സൃഷ്ടിച്ചത് ദൈവമാണ്. നിങ്ങളെ, രാത്രിയിൽ നിങ്ങൾ മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. എന്തെല്ലാം അവിടെ കാണുന്നത്? ആ, നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മോനെന്താ പറഞ്ഞേ? ചന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ട്. മോനെന്താ പറഞ്ഞു? ആ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കാണാറുണ്ട്. ചന്ദ്രനെയും ആ നക്ഷത്രങ്ങളെയും എല്ലാം സൃഷ്ടിച്ചതാരാ മക്കളെ? ആ, ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, കേട്ടോ. അപ്പോൾ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം സൃഷ്ടിച്ചതാരാണ്? ആ, ഈ രാജാവായ ദൈവം. ആരും മറന്നു പോവല്ലേ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് ഭൂമിയിലേക്കൊന്ന് നോക്കി. ഭൂമിയിലൊന്നുമില്ല. നിങ്ങളെ, നിങ്ങളുടെ വീടിന് ചുറ്റുമൊക്കെ നോക്കിയിട്ടുണ്ടോ? വീടിന് ചുറ്റും എന്തൊക്കെയാ ഉള്ളത്? എന്താ മോനെ ഉള്ളത്? ചെടികളുണ്ടല്ലേ. ആ, പിന്നെന്താ ഉള്ളത്? മരങ്ങളുണ്ടല്ലേ. പിന്നെന്താ മക്കളെ ഉള്ളത്? ആ, പക്ഷികളുണ്ടല്ലേ. പിന്നെന്താ? ചിത്രശലഭങ്ങൾ. അപ്പം ആ, ഇതെല്ലാം സൃഷ്ടിച്ചത് ആരാ? ദൈവമാണ്.
പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ അപ്പയുടെയും അമ്മയുടെയും കൂടെയൊക്കെ ദൂരയാത്രയ്ക്ക് പോയിട്ടുണ്ടോ? ഉണ്ടല്ലേ. ആ എത്ര മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് അല്ലേ? കടൽ കണ്ടിട്ടുണ്ടെന്നോ? ഓ മിടുക്കൻ. ആ ഈ കടലിനെയും കരയും മലയും എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. കടലിൽ എന്തുണ്ട്? ആ നീന്തി കളിക്കുന്ന മത്സ്യങ്ങളുണ്ട്. ആ ഇവയെല്ലാം സൃഷ്ടിച്ചത് ആരാ? ഇവയെല്ലാം സൃഷ്ടിച്ചത് ദൈവം. അപ്പം എന്താ നമ്മൾ പഠിച്ചത്? ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. എല്ലാം സൃഷ്ടിച്ചത്, ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ജലവും കരയും മലയും എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ആ ഈ രാജാവായ ദൈവമാണ്. പിന്നെ എന്താണ്? ആ മക്കളെ, നിങ്ങളെ സൃഷ്ടിച്ചതാരാ? ദൈവം. ആ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് ആര് തന്നെയാണ്? ആ ഈ രാജാവായ ദൈവമാണ്. അപ്പം ഈ രാജാവായ ദൈവത്തിന് നമ്മോട് എത്രമാത്രം സ്നേഹമാല്ലേ? എത്രമാത്രം സ്നേഹമാ! അതുകൊണ്ട് നമുക്ക് എല്ലാം നമുക്ക് നൽകി അല്ലേ. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ദൈവം, നമ്മെ സൃഷ്ടിച്ചു അല്ലേ. എല്ലാം മൃഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ആ എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവം ആണ് അല്ലേ. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ. എന്നൊരു പാട്ടൊന്ന് കേട്ടെ. ഇഷ്ടപ്പെട്ടോ? ആ അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നേ? എല്ലാരും നൽകിയതാ, ദൈവം നൽകിയതാ. എന്നാലേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ വീടിനു മുട്ട് ഒരുപാട് ചെടികളുണ്ടല്ലോ. ഉണ്ട്. അതിൽ അപ്പയോടോ അമ്മയോടോ പറഞ്ഞിട്ട് ഒരു ചെടി നിങ്ങൾ സ്വന്തമായിട്ട് നടണം കേട്ടോ. അതെന്നും വെള്ളം ഒഴിക്കണം. ഒരു വചനം പഠിച്ചാലോ? ഉൽപ്പത്തി പുസ്തകം 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എല്ലാവരും പഠിക്കണം കേട്ടോ, നന്നായിട്ട് പഠിക്കണേ. അപ്പം നമ്മൾ എന്താ ഇന്ന് പഠിച്ചത്? ആ ഈ രാജാവായ ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. എന്തൊക്കെ? ആകാശം, ഭൂമി, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പിന്നെ ആ എന്നെയും കുഞ്ഞുമക്കളെയും എല്ലാവരെയും, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത് ആരാ? ദൈവം. എല്ലാവരും ഉച്ചത്തിനൊന്ന് പറഞ്ഞേ, ദൈവം. സന്തോഷമായോ? കഥ ഇഷ്ടപ്പെട്ടു? കഥ ഇഷ്ടപ്പെട്ടു. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ആ എല്ലാവരും കൈകൂപ്പി പിടിച്ചേ, കണ്ണടച്ചേ. ദൈവമേ നിനക്കു സ്തുതി, സൃഷ്ടാവേ നിനക്കു സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. ആയ് സന്തോഷമായോ? നമുക്ക് വീണ്ടും കാണാം.